ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സുരേഷ് ഗോപി എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന യുവാവിൻ്റെ പേര് പേര് കേട്ടിട്ട് സിനിമാ നടൻ സുരേഷ് ഗോപിയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മളെപ്പോലുള്ള സാധാരണ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു യുവാവാണ് അദ്ദേഹം എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഈ പക്ഷികളെയൊക്കെ വളരെ ഇഷ്ടമാണല്ലേ അതിൽ തന്നെ ഇണക്കി വളർത്തുന്ന പക്ഷികളായിട്ടുള്ള തത്ത മൈന അത്തരം ജീവി പക്ഷികളോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം അത്തരത്തിൽ കാട്ടുമൈനയായിട്ട് വളരെയധികം ചങ്ങാത്തം സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു യുവാവാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപിൻ്റെ ചില വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സുരേഷ് ഗോപിയോട് തന്നെ നേരിട്ട് ചോദിക്കാം വയനാട് ജില്ലയിലെ തലപ്പുഴയിലെ മക്കിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന യുവാവിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ബൈക്കിലാണ് പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഇത് ആഷിമ് ഷാറൂഖ് ഓക്കെ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം ഗൈസ് അപ്പോൾ കാട്ടുമൈനയുടെ തോഴനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു പക്ഷിയായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കാം അപ്പോ ഈ ഒരു മൈനയായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? ഒരു 4-5 മാസം. അപ്പോ ഇതിനെ നന്നായി ചെറിയ പ്രായത്തിൽ കിട്ടിയതായിരിക്കും അല്ലേ? ചെറിയ പ്രായത്തിൽ ഒരു എനിക്കൊന്നും വിരിഞ്ഞിട്ട് ഒരു 4-5 ദിവസമായിരുന്നു, അത്രേ ഉള്ളൂ. അത്ര ചെറുപ്പത്തിൽ കിട്ടിയ. എങ്ങനെ ഇതിന്റെ കൂടെ വേറൊന്നും കൂടി ഉണ്ടെന്നാണ്? വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് കാണാനില്ല. ഇനിയിപ്പോ എന്ത് പിടിച്ചതാണോ എന്താ സ്ഥിതിന്ന് അറിയില്ല. ഗൈസ് ഞാൻ ഇതിൻ്റെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത്. ചെവിയാണ് ഇതിൻ്റെ മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത്. ചെവിയിൽ കൊത്തുമല്ലേ, ചെറിയ വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുമായിട്ട് ഇണങ്ങിയ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ചെറിയ പേടിയായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇത് സ്വന്തം കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ? ഇല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് സ്വന്തം പോയി തിന്നുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പുൽച്ചാടീനെ പിടിച്ചു കൊടുക്കും, പിന്നെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചോറ്, പുൽച്ചാടീനെ നമ്മൾ പിടിച്ചു കൊടുക്കും, പഴങ്ങൾ, പിന്നെ രണ്ട് ബിസ്ക്കറ്റ്, റസ്ക്, പിന്നെ മിഠായി. പുറമേന്ന് വന്നവരോട് നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ട് അല്ലേ? എല്ലാവരും ആരെ കണ്ടാലും. നമ്മളിപ്പോ വന്നിട്ട് കുറച്ചു നേരമായിട്ടുള്ളൂ, ഞങ്ങളോടൊക്കെ നല്ല ഇണക്കാണിത്. കയ്യിലും തലയിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതിന് പേരൊക്കെ ഇട്ടുണ്ടെങ്കിൽ? എന്റെ പേര് മിന്നു. മിന്നു? അപ്പൊ മറ്റേ കാണാതായതിന്റെ പേര് ചിന്നു അല്ലേ? അതായത് ചെറുതായിട്ട് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് മിസ്സിംഗ് ആയത്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ ഇവിടെ എല്ലാരും കരഞ്ഞ്, ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു അംഗം പോലെ ആണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, അപ്പൊ വീട്ടില് ഈ അയൽവക്കത്തുള്ളൊരു ഐറ്റൊക്കെ ഇത് നല്ല കോണ്ടാക്ട്? അല്ല, ഇവിടെ നമ്മളിവിടെ കോളനിയിൽ ഒരു 8-9 വീടുണ്ട്. എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും അവരെന്താ കൊടുക്കുന്ന വെച്ചാൽ അവരും ഭക്ഷണമൊക്കെ കൊടുക്കും. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് പിന്നെ വീട്ടിൽ വരും. ഈ സ്വീറ്റ്സ് അങ്ങനത്തെ കഴിക്കും? ഓ, എല്ലാം കഴിക്കും. കഴിക്കൂലേ? നമ്മളെന്താ കൊടുക്കുന്ന വെച്ചാൽ എല്ലാം കഴിക്കും. ഉപ്പിടാത്ത എന്ത് സാധനം കഴിക്കും? ഉപ്പ് കഴിക്കില്ല, ഉപ്പിട്ട് കൊടുക്കില്ല. ഉപ്പിട്ട് പക്ഷിക്ക് കേടായിരിക്കുമല്ലേ. ഓക്കെ, ഇത് സംസാരിക്കോ. ഇപ്പോ കുറച്ച് ഇപ്പോ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇപ്പൊ എന്തൊക്കെയോ ഒച്ചയാക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ നേരത്തെ ചെറിയ ചൂളം ഇങ്ങനെ വിളിച്ചപ്പോ അത് ചെറിയൊരു റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചൂള അടിക്കുന്നുണ്ട്. ഇവിടെ പല പേരിങ്ങനെ ഇപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് വരുമ്പോ പിന്നെ കൊറേ പേര് വന്നിട്ട് ഇങ്ങനെ വിളിക്കും. ഇവിടുന്ന് ആൾക്കാര് വിളിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് ചൂള അടിക്കുന്നേക്കാം. അങ്ങനെ ചൂള അടിക്കുന്ന ഇവര് കൊറേ പേര് വന്നിട്ട് ഇങ്ങനെ വീടിന്റെ ചുറ്റും ഇങ്ങനെ നോക്കി നടന്നിട്ടൊക്കെ ഉണ്ട്. ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ അറിയില്ല. നല്ല രസമാണ് കേട്ടോ ഇതുമായിട്ടുള്ള ഇങ്ങനെ കയ്യിലും തലയിലും ചെവിയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. ചെവിയാണ് സൂക്ഷിക്കേണ്ടത്, ചെവിയും കണ്ണും സൂക്ഷിക്കണം. ഇത് പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല അല്ലേ? നിങ്ങളെ കണ്ണിൽ കൊത്തോ? കണ്ണിലൊന്നും കൊത്തില്ല, ചെവിയിൽ കൊത്താനാണ് ഇതിപ്പോ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. കണ്ണില് അങ്ങനെ കൊത്തിയിട്ടൊന്നുമില്ല, കൊത്തിയില്ല. പിന്നെ ചെവിയിൽ കൊത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചെവി ഒന്ന് സൂക്ഷിച്ചാ മതി. ചെവി സൂക്ഷിച്ചാ. ഓക്കെ, അപ്പോ ഇത് രാവിലെ നിങ്ങൾ ഇതിനെ തുറന്നു വിടും അല്ലേ? രാവിലെ തുറന്നു വിടും, പിന്നെ രാത്രി കൂടടക്കുന്ന എന്താ വെച്ചാല് പൂച്ച.
പട്ടിയാക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ പൂച്ചാക്രമ അല്ല പട്ടി ആക്രമിച്ചിട്ട് കൂട് പൊളിച്ചിട്ട് ഇത്രത്തോളം ഞാൻ രാത്രി കരയുന്നു കിട്ടും. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പട്ടിയുടെ തല മാത്രം കൂട്ടില്ല, ബാക്കി പുറത്ത്. അപ്പൊ അങ്ങനെ കുടിച്ചിട്ടാണ് ഇതിന്റെ വാല് കണ്ട. ആ പുറത്താ ഇതിന്റെ വാല് കണ്ട, ഇതിന്റെ വാല് കുറച്ച് ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. കുറച്ച് വാല് കുറച്ച് ഡാമേജ് ആയി കിടക്കുന്നുണ്ട്, അത് പട്ടി പിടിച്ചതാ. ഇത് അപ്പോ സാധാരണ നമ്മളെ മൈനേനെയും തത്തേനെയും ഒക്കെ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുക. പക്ഷെ ഇവര് ചെറുപ്പം മുതലേ ഇതിനെ തുറന്നു വിട്ട് പരിശീലിപ്പിച്ചു. അതുകൊണ്ട് ഇത് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ അടുത്തേക്കാൻ വരും അല്ലേ? രാവിലെ അല്ല, അതിന്റെ ഇടയിൽ പോയി വരും പോയി വരും. ദൂരേക്ക് ഒന്നും പോകില്ലേ? ദൂരേക്ക് ഇവിടെ നമ്മള് ആ വയലക്കൂടെ നമ്മളിവിടുന്ന് അതിൽ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. ഇവിടുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. അപ്പോ പുതിയതായിട്ട് ആരെയും കണ്ട അവരുമായിട്ടും എല്ലാരായിട്ടും ഇതിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ പുൽച്ചാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സുരേഷ് ഗോപിയുടെയും മിന്നുവിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ബന്ധം ഇനിയും കൂടുതൽ കാലം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.